സുൽജിയ നമസ്കാരം. ഈ ദിവസം നിങ്ങൾ സ്ഥാനാർത്ഥി ഒന്നുമല്ല, ഈ പൂരത്തിന് നടത്തിപ്പുകാരനുമല്ല, പൂരക്കാരനാണ്. അപ്പൊ ഞങ്ങൾ നേരത്തെ പറയാമായിരുന്നു, മന്ത്രി ഈ പൂരപ്പറമ്പിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നു, ഒരു സുരക്ഷയില്ലാതെ. ഇതാണ് പൂരത്തിന്റെ ഒരു സ്വഭാവം. അപ്പോഴേ എത്ര വർഷമായി പൂരം കണ്ടു തുടങ്ങിയിട്ട്? 1982 പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് തുടങ്ങിയതാ. പിന്നെ ആ കോവിഡ് സമയത്തൊരു പൂരം ഉണ്ടായില്ല. അതെ, എന്തായാലും ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് വന്നു. അതിനുശേഷം ഇന്നുവരെ പൂരം മുടങ്ങിയിട്ടില്ല. മാത്രവുമല്ല, ഒരു കാലത്ത് പൂരവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളൊക്കെ, ചില ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ശ്രീ സുൽകുമാറിന്റെ ഇടപെടൽ ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു. അന്ന് ഞാൻ 24 പ്രവർത്തിക്കുന്ന സമയത്താണ്, സുൽകുമാർ വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ട് ഒരുപക്ഷെ കത്തിപ്പോകുമായിരുന്ന, വേറൊരു രീതിയിൽ കത്തിപ്പടരുമായിരുന്ന ഒരു വിവാദത്തെ പിടിച്ചു നിർത്താൻ പറ്റി അല്ലേ? അത് വലിയൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, ഇത്തവണ ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. എല്ലാ എല്ലാ ക്രമീകരണം അന്ന് ഞാനായിരുന്നു, പിന്നെ ഇദ്ദേഹമാണ്. അതെ, അന്ന് ഇവന് ഇത് മനസ്സിലായി നടന്നല്ലേ, അനജനല്ലേ. അന്ന് ഇവൻ MLA ആയിട്ട് അവിടെ കിടന്ന് കറങ്ങി നടക്കായിരുന്നു. ആ ഇവിടുത്തെ ഈ ഇവിടുത്തെ ശാസ്താവിന്റെ വരവും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് അമ്പലമുണ്ട് അവിടെ, അത് മാത്രം മൂപ്പർ നോക്കിയിരുന്നു. ഇന്ന് മൂപ്പർ രാവിലെ 5 കണിമംഗലത്ത് 5 എത്തി, 5 എത്തി, ഇന്ന് രാത്രി 1:30 വരെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ അന്ന് മൂപ്പർക്ക് ഇത് പിടിയിട്ടില്ല, ഇത് ഇത്ര പ്രശ്നമാണെന്നുള്ളത്. ഇപ്പൊ 2 മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് പൂരത്തിന്റെ പ്രശ്നം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നില് ഒരുപാട് ദേവസ്വങ്ങളും ആളുകളും പിന്നെ എല്ലാ സങ്കീർണമായ വിഷയങ്ങളും ഉണ്ടല്ലോ. സർക്കാർ മറ്റു പൂരം പോലെയല്ല, ഇത് സർക്കാരിനുള്ള റോളുള്ള ഒരു പൂരമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഇതിന്റെ മെയിൻ. ഇതുണ്ടെങ്കിലും തിരുവമ്പാടി പാറമക്കാവ് പിന്നെ മറ്റ് ചെറു പൂരങ്ങളുടെ ദേവസ്വങ്ങളൊക്കെ കൂടി നടന്ന പൂരമാണെങ്കിലും സർക്കാരിന് ഇതിനകത്തൊരു ഇടപെടൽ ഉള്ളൊരു പൂരമാണ്. അപ്പൊ അതുകൊണ്ട് മറ്റു പൂരങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണ പോലില്ല തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പാണെങ്കിലും വെടിക്കെട്ടാണെങ്കിലും ആളുകളുടെ ക്രമീകരണങ്ങളാണെങ്കിലും എല്ലാ കാര്യത്തിനും സർക്കാരിന്റെ ഒരു കൺട്രോളും സർക്കാരിന്റെ നിയന്ത്രണവും സർക്കാരിന്റെ നന്നായി നടന്നാൽ ക്രെഡിറ്റ് സർക്കാരിന് കിട്ടും, പക്ഷേ മോശമാണെങ്കിൽ അതിനേക്കാൾ വലിയ പഴി. നന്നായി നടന്നാൽ സർക്കാരിന് ക്രെഡിറ്റ് കിട്ടാൻ സർക്കാർ അവകാശപ്പെടാറില്ല, അത് പൂര ദേവസ്വങ്ങൾക്ക് തന്നെയാണ്. മോശമായി കഴിഞ്ഞാൽ സർക്കാരിന് കേടുവരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും കഴിഞ്ഞ 8 ഞങ്ങളൊക്കെ മന്ത്രിസഭയിലൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ എത്ര ഇപ്പോ പുറ്റിങ്ങൾ വെടിക്കെട്ടുണ്ടായ കാലത്താല അപകടമായ സമയത്ത് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടക്കില്ല എന്ന് പറഞ്ഞു. അതെ, കേരളത്തിൽ ഒരു വെടിക്കെട്ടും നടന്നില്ല, പക്ഷെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടന്നു. മനസ്സിലായി, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ തെക്കേ നട തുറക്കല് ഒരു കാരണവശാലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദമായി. അവസാനം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തന്നെ നട തുറന്നു. അതാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ആനകൾ, പ്രത്യേക ആനകളുണ്ടോ? അപ്പൊ ഈ തൃശ്ശൂർകാരി തെച്ചിക്കോട്ടുകാവിനെ കുറിച്ച് പറയും, ശിവകുമാറിനെ കുറിച്ച് പറയും, ചിലര് നമ്മുടെ ഇവിടുത്തെ തിരുവമ്പാടി ചന്ദ്രശേഖരനെ കുറിച്ച് അല്ലേ, ചന്ദ്രശേഖരനെ കുറിച്ച് പറയും. അങ്ങനെ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത ആനകളുണ്ടോ? ഇല്ല, ആനാർത്ഥികൾ എന്നൊരു വാക്ക് പ്രയോഗിച്ചോട്ടോ, നിങ്ങൾ സ്ഥാനാർത്ഥികൾ, മറ്റു ചില ആനാർത്ഥികൾ. അല്ല, അങ്ങനെ ഒരു പ്രത്യേക ആനയില്ല, പക്ഷെ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിലും ഞങ്ങൾ മോശക്കാരില്ല. അതാണ് സമൂഹം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുകയും അവർക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതിന്റെ കൂട്ടത്തിൽ നേരത്തെ സുനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ സുനിച്ചേട്ടൻ, സത്യത്തിൽ സുനിച്ചേട്ടൻ മന്ത്രി, ഞാൻ ചീഫ് വിപ്പ് ആയിരിക്കും. അല്ല, എന്റെ പിന്നെ എന്ത് തർക്കം, എന്റെ മൂത്ത അല്ല. അതെ, മാത്രല്ല മൂപ്പര് ഒഴിഞ്ഞ എല്ലാ പോസ്റ്റിലും ഞാനാ പിന്നീട്. രണ്ട് വന്തിക്കാട്ടുകാർ പിന്നെ ഒരുപോലെ തുടർച്ചയായി വന്ന ആളുകൾ, അതേ ഐസമിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഞാനാ ചുമതല എടുത്തത്, AIVM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഞാനാ ചുമതല എടുത്തത്, മന്ത്രി ഒഴിഞ്ഞപ്പോൾ മറ്റൊരു വകുപ്പാണെങ്കിലും പിന്നെ തൃശ്ശൂരിൽ നിന്ന് വന്ന മന്ത്രി ഞാനാ. ഒരു തുടർച്ചയുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്, അപ്പൊ ഈ പൂരത്തിൽ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു പെട ഉണ്ടോ ഇവിടെ? അത് എലഞ്ചിത്ര മേളത്തിന്റെ പെടയാണ്. ഇല്ല കേട്ടോ, ആ പട ഇല്ല. മേളത്തിന് വേണ്ടിയുള്ള ഒരു തുടിപ്പുണ്ട്. കുതിരപ്പുറത്ത് വന്ന് പ്രഖ്യാപിച്ച ദിവസം, കുതിരപ്പുറത്ത് വന്ന് അരുൺ പ്രഖ്യാപിച്ച ദിവസം ആ പട പോയി. അത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു, ഒരുപാട് ആളുകൾ ഇത് കണ്ടു. ആ കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ്. എനിക്ക് ആ വീട് മാത്രല്ല, കുറെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നുമില്ല, സുൽകുമാറെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ തൃശ്ശൂർക്കാർക്ക് അറിയാം സുൽകുമാറിനെ. ഈ എതിരാളികൾ പോലും സുൽകുമാറിന്റെ അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നും ഇല്ലട്ടോ. ഞാൻ ഒരുപാട് പേര് ചോദിച്ചു, അങ്ങനെ തെരഞ്ഞെടുപ്പ് ആകുമ്പോ നമ്മ ഈ പോകണ്ടല്ലേ, ഈ വ്യക്തിപരമായിട്ടൊക്കെ ആക്ഷേപിക്കാനൊക്കെ ആൾക്കാർ ശ്രമിക്കും, പക്ഷെ നാട്ടുകാർക്ക് അറിയാം. നിങ്ങളിങ്ങനെ പൂരത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന മനുഷ്യരല്ലേ, നിങ്ങളെ ആക്ഷേപിച്ച എവിടം വരെ കൊള്ളാനാ? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അതിന് ഭയമില്ല, ടെൻഷനും നമ്മുടെ ധൈര്യം ജനങ്ങൾ തന്നെയാണ്. അത് ഇപ്പോ ഇപ്പൊ ഇവിടെ അരുൺ കണ്ടിട്ടില്ലേ, ദീപകിന് അറിയാം, നമ്മൾ ഈ തെക്കേ ഗോപുര നടയിൽ നിന്ന് ആദ്യം പാറമേക്കാവ് വന്ന് അങ്ങ് പാസ് ചെയ്ത് പോകുമ്പോ ഒരു വടം പിടിക്കും ഇവിടെ നടുവിലൊന്നും വരാതിരിക്കാൻ.
തിരുവമ്പാടി പിന്നീട് വന്നിറങ്ങും, ആ വടം വിടും. ആ വടം വിടുന്നത് വരെ ഈ വടം പോലീസും ജനങ്ങളും തമ്മിലൊരു തള്ളലുണ്ട്, അതിനൊരു താളുണ്ട്. ഇന്നേ വരെ ആരും അത് ലംഘിച്ചിട്ടില്ല, ഇന്നേ വരെ പോലീസ് ഇങ്ങോട്ട് ആക്രമിച്ചിട്ടില്ല. പക്ഷെ ആ വടം മാറുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മൈതാനത്തേക്ക് നിറയുക. അതൊരു അഭ്യന്തരമായ അച്ചടക്കത്തോടെ തള്ളലിൽ പോലും തൃശ്ശൂരിന് ഒരു താളം ഉള്ളതാണ് ഈ പൂരത്തിന്. അതാണ് അതിന്റെ പല പ്രയോഗങ്ങൾ ഇപ്പൊ പറയുന്നത്, പൂര തള്ള്, പൂര ലഹരി, പൂര തല്ല്, പിന്നെ എന്തൊക്കെയാ കുറെ പറഞ്ഞു അല്ലേ, പൂര ലഹരി. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പൂരത്തിന്റെ ഇടയിലാണ് ഈ തിരഞ്ഞെടുപ്പ് പൂരം നടക്കുന്നത്. തൃശ്ശൂർ ആനക്ക് ഫാൻസ് അസോസിയേഷനുള്ള സ്ഥലമാണ്. നിങ്ങളെ വീടുകളിൽ പോയി കഴിഞ്ഞാല് മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ പടം എല്ലാം വെച്ചിട്ടുണ്ടാവുക, ആനയുടെ, ആനയുടെ പടം വെച്ചിട്ടുണ്ടാവും. ഒരു ആന നടന്നു വരും പിന്നെ ആരോട് പറയാൻ പറ്റും? പറ്റില്ല. നിങ്ങൾ അറിയാം ഒരു ആനയുടെ നിറം എന്താണ്, അവന്റെ എടുപ്പ് എന്താണ്, അവന്റെ പിന്നെ കൊമ്പിന്റെ വ്യത്യാസം എന്താണ്. ഞാൻ ഇന്നലെ ഈ ഫിറ്റ്നസിന്റെ സംഭവമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുള്ളതുകൊണ്ട് ആനയുടെ അളക്കവും തൂക്കവും ഫിറ്റ്നസും ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങള് നേരത്തെ കാണാറുള്ളതാണ്, എന്നാലും ഇപ്പോഴും അത്ഭുതത്തോടെ കാണുന്ന ഒരു കാര്യം, അവിടെ വന്ന് തടിച്ചുകൂടിയ ജനത്തിനോട് നാളെ പൂരത്തിന് ഇല്ല, ആന ചമയത്തോടു കൂടി കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇങ്ങനെ ആനയെ കാണുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം. അതായത് ആനയ്ക്ക് നെറ്റിപ്പൊട്ടം കിട്ടി കാണുന്നതിനേക്കാൾ ഇങ്ങനെ ആനയെ കാണുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു പോകുന്ന ധാരാളമായ ആളുകളുണ്ട്. പച്ചയുടെ പരിപാടി ഉണ്ട് കർക്കിടക ഒന്നാം തീയതി. അപ്പൊ ആനയ്ക്ക് നെറ്റിപ്പൊട്ടം കിട്ടാതെ എല്ലാ ആനകളും എന്താ പറയാ പൂർണ്ണ നഗ്നരായിട്ട് വരും എന്ന് പറയുന്ന പോലെ ആനകൾ വരും. അത് കാണാനാണ് ആൾ തൃശ്ശൂർക്കാർ വരിക. കാരണം വെച്ചാൽ ആനേനെ ശരിക്കും അതിന്റെ വൈൽഡ് ഒരു ബ്യൂട്ടിയിൽ കാണണമെങ്കിൽ ഈ നെറ്റിപ്പൊട്ടം ഇല്ലാതെ കാണുന്നത് ഉത്തരേന്ത്യയിൽ മറ്റുള്ളിടങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ അത്തരം ഏതെങ്കിലും ആശങ്കകളൊക്കെ ഇടയ്ക്ക് അലട്ടുന്നുണ്ട്? ഉത്തരേന്ത്യയിൽ കനത്ത പോളിംഗ് ഇല്ല, ഒരു ആശങ്ക അലട്ടില്ല. തൃശ്ശൂർ മാത്രമേ ഓർത്തുള്ളൂ. ഇന്നിപ്പോ നമ്മുടെ രാഷ്ട്രീയം പറയുന്നില്ല, തൃശ്ശൂർ അല്ലേ രാഷ്ട്രീയം പറയുന്നത്. ഒന്ന് പൂര ഡേ ആണ്, അപ്പൊ നമ്മുടെ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല, 102 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്, ആ വിശേഷങ്ങളിൽ കൂടി ഒന്ന് പോകണം. അപ്പൊ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ തൃശ്ശൂർ പൂരത്തിൽ മഠത്തിൽ വരവിനെ നമ്മളുണ്ടാവും. താങ്ക് യു, താങ്ക് യു.